ഇപ്പോൾ എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇപ്പോൾ താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് ഒക്കെ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് മാറുന്നു. എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നതും വിമർശന വിധേയമാണ്. അദ്ദേഹവും ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് കംപ്ലയിന്റുമായിട്ടുണ്ട്. എം എൽ എ സ്ഥാനത്തും നയരൂപീകരണ സമിതിയിലുമൊക്കെ എം മുകേഷ് തുടരുന്നത് ശരിയാണോ ശ്രീ ആഷിക്കബു? ധാർമ്മികമായിട്ട് അത് തെറ്റാണ്. അത് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം അത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഗൗരവം കുറച്ച് കാണേണ്ടതില്ല. ഇപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെ ആണ് സമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി നിൽക്കുക, അയാൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രാക്ടീസുള്ള ഒരാളല്ല ശ്രീ മുകേഷ്. അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം അപ്പോ അതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാവാത്തതിന്റെ പ്രശ്നമായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പോൾ ഒരു ന്യായീകരണമാണ് ഇറക്കിയിരിക്കുന്നത്. 2009 വന്നു കണ്ടു, ബ്ലാക്ക് മെയിലിംഗ് ആണ്, പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ആരോപണത്തിന്മേൽ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ് ആകെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ ഒരു വലിയ കലാകാരൻ കൂടിയാണല്ലോ. ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ സത്യം എന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നതല്ലേ ഒരു ഇടതുപക്ഷ നിലപാടായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടത്? അതല്ലേ അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ശ്രീ ആഷിക്കബു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. അത് ദയവ് ചെയ്ത് അവസാനിപ്പിക്കുകയും കുറച്ചുകൂടെ തുറന്ന ചർച്ചകൾ ഇപ്പോ ശ്രീ മുകേഷിന്റെ ഭാഗവും കേൾക്കണമല്ലോ. അപ്പൊ അതിനൊക്കെയുള്ള നിയമപരമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇവിടെ മീഡിയയെ അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. പൊതുജനങ്ങളോട് ഈ കാര്യത്തെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ നൽകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഈ പറയുന്ന പോലെ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിലാവരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹം ഇപ്പോൾ ഈ നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് കൊണ്ട് പ്രതിപക്ഷം സർക്കാരിന് ഇരട്ടത്താപ്പാണ് എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാർ എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇരട്ടത്താപ്പ് എടുക്കുമ്പോൾ, ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുമ്പോൾ രഞ്ജിത്ത് മാറി നിൽക്കുന്നു, സിദ്ദിഖ് മാറി നിൽക്കുന്നു. സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ഭാരവാഹിയാണ്, പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറുന്നു. എന്നാൽ മുകേഷ് മാറുന്നില്ല, നയരൂപീകരണ സമിതിയിൽ തുടരുന്നു, എം എൽ എ സ്ഥാനത്ത് തുടരുന്നു. പിന്നെ പ്രതിപക്ഷത്തിന് നേരെ എന്തുകൊണ്ട് എം വിൻസെന്റ് മാറുന്നില്ല എന്നൊക്കെയുള്ള യുക്തികൾ പറയാം എങ്കിൽ പോലും ഇടതുപക്ഷത്തിൽ അതല്ലല്ലോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ ആഷിക്കബു? ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും കിട്ടുന്ന വടിയെടുത്തടിക്കുക എന്നുള്ളത് അവർ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോ ശ്രീ മുകേഷ് വ്യക്തിപരമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെന്റിനെയും ഒക്കെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിനും പറയാവുന്നതാണ്. പക്ഷെ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കും. വളരെ നന്ദി ശ്രീ ആഷിക്കബു. പ്രതികരിച്ചതിന് സംവിധായകൻ ആഷിക്കബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.